അത് മരണത്തിനും മുതലെടുക്കണ ഈ ചട്ടകളുണ്ട്. ഇതിനപ്പുറം ഞാൻ എന്ത് പറയുന്നതാണ്? മരണത്തിനും അത് വെറുതെ വിട്ടൂടെ, അല്ലെങ്കിൽ മകന്റെ മരണത്തിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തി കുഴപ്പമില്ല. അവന് ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടില്ല, മാത്രമല്ല അവന് പാർട്ടിയിൽ പ്രവർത്തിക്കേണ്ട സമയമില്ല. അന്ന് പോകുന്നതിന് മുമ്പ് SFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾഫോം പോലും അവനറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. അങ്ങനെയുള്ളവനെ SFI പ്രവർത്തകനെ പുറത്തൊരു ബോർഡ് കണ്ടായിരുന്നില്ല നിങ്ങൾ? SFI പ്രവർത്തകനായ സിദ്ധാർത്ഥിനെ മരണത്തിന് അല്ലെ കൊലപാതക അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഇവിടെയുള്ള ചോദ്യം ചെയ്ത ഒരു പാർട്ടിക്കാര്, അത് കാര്യം എന്ന് പറഞ്ഞാല് അവർക്ക് ഇവിടെ വരുന്ന ഈ കേസോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടണമെങ്കിലോ, മീഡിയ സപ്പോർട്ട് കിട്ടണമെങ്കിലോ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സപ്പോർട്ട് കിട്ടണമെങ്കിൽ സ്പ്ലിറ്റ് ആകണം, അത് വേറെ ലെവലിൽ കൂടെ കൊണ്ടുപോകണം. ഇപ്പം തൃപ്തരല്ല എന്ന് എനിക്ക് ഒരാഴ്ചക്കകം തോന്നുകയാണെങ്കിൽ ഞാൻ പറയും. കാരണം ഇതുവരെയ്ക്ക് എല്ലാ കുട്ടികളും ഈ ചെയ്ത എല്ലാ കുറ്റവാളിയും കിട്ടിയിട്ടില്ല. അവരെല്ലാം സംരക്ഷിക്കുന്ന പാർട്ടിയാണ്, എനിക്ക് നല്ലവണ്ണം അറിയാം. അത് പോലീസിന്റെ കഴിവുകേടാണ് എനിക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് രണ്ടു മാസം വരെ സെക്കൻഡ് സ്റ്റാർട്ട് ചെയ്തു, അന്ന് മുതലുള്ള ഒരു അസൂയയും കാര്യവും അവർ കുറച്ച് സ്റ്റാറായിപ്പോയി. അതാ വേറെ വിഷയം. ഒരിക്കലും പ്രവർത്തിച്ചില്ല, പുറത്തൊരു ബോർഡ് കണ്ടായിരുന്നില്ല നിങ്ങൾ? SFI പ്രവർത്തകനായ സിദ്ധാർത്ഥിനെ മരണത്തിന് അല്ലെ കൊലപാതക അറസ്റ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അത് ഇവിടെയുള്ള ചോദ്യം ചെയ്ത ഒരു പാർട്ടിക്കാര്, അത് കാര്യം എന്ന് പറഞ്ഞാല് അവർക്ക് ഇവിടെ വരുന്ന ഈ കേസോ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും സപ്പോർട്ട് കിട്ടണമെങ്കിലോ, മീഡിയ സപ്പോർട്ട് കിട്ടണമെങ്കിലോ, അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സപ്പോർട്ട് കിട്ടണമെങ്കിൽ സ്പ്ലിറ്റ് ആകണം, അത് വേറെ ലെവലിൽ കൂടെ കൊണ്ടുപോകണം. അതുകൊണ്ട് അവന്മാർ തന്നെ ചെയ്തു വെച്ച കാര്യം. അവന് ഒരു പാർട്ടിയിൽ പ്രവർത്തിച്ചിട്ടില്ല, മാത്രമല്ല അവന് പാർട്ടിയിൽ പ്രവർത്തിക്കേണ്ട സമയമില്ല. 10ാം ക്ലാസ് കഴിഞ്ഞിട്ട് അവന് എൻട്രൻസ് കോച്ചിങ്ങിന് പോയി. എൻട്രൻസ് കോച്ചിങ് ഇവിടെ തന്നെ പോയി. രാവിലെ 5 മണിക്ക് ഇവിടെ പോകണം, രാവിലെ 5 മണിക്ക് പോയാൽ വൈകുന്നേരം 7 മണിക്കാണ് തിരിച്ചു വരുന്നത്. ഇത്രയും വർഷം അത് പഠിച്ചത് കൈരളി സ്കൂളില്ല, കൈരളി സ്കൂളിൽ പാർട്ടിയില്ല, അവിടെ പാർട്ടിയില്ല CBSE. പിന്നെ പഠിച്ച എൻട്രൻസിന് അവൻ രാവിലെ പോയി 5 മണിക്ക് പോയിട്ട് വൈകുന്നേരം 7 മണിക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ അവന് ഹോംവർക്ക് ചെയ്യാനും ബാക്കി പഠിക്കാനും സമയമുണ്ട്. അല്ലെങ്കിൽ ഇവിടെ പാർട്ടിക്ക് പോകണം. ചിലപ്പോൾ അവൻ ആ ഇവിടുന്ന് പോകുന്നതിന് മുമ്പ് SFI എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ ഫുൾഫോം പോലും അവനറിയില്ല, ഞാൻ ചോദിച്ചിട്ടില്ല. അങ്ങനെയുള്ളവൻ SFI പ്രവർത്തകനെ അവിടെ ഉള്ളവരും അവർക്ക് ഉള്ളവരും ഇവിടെ ഉള്ളവരെല്ലാം ചേർന്ന് അവൻ SFI പ്രവർത്തകനാണ്. ഓക്കെ, അത് അവരുടെ ഇഷ്ടമാണ്, രാജിക്കാമെന്ന് പറയുന്നില്ല. അത് മരണത്തിനും മുതലെടുക്കണ ഈ ചട്ടകളുണ്ട്. ഇതിനപ്പുറം ഞാൻ എന്ത് പറയുന്നതാണ്? മരണത്തിനും അത് വെറുതെ വിട്ടൂടെ, അല്ലെങ്കിൽ മകന്റെ മരണത്തിൽ ഒരു അനുശോചനം രേഖപ്പെടുത്തി കുഴപ്പമില്ല. ഞാൻ അന്ന് ആദ്യ ദിവസം പറഞ്ഞായിരുന്നു, മകന്റെ ചടങ്ങ് കഴിഞ്ഞ 2 ദിവസം മുമ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെയുള്ള എല്ലാ പോസ്റ്ററും എടുത്ത് മാറ്റാൻ പറ്റും. പോസ്റ്റർ എന്ന് പറഞ്ഞാൽ അനുശോചനത്തിന്റെ ഒരു സ്റ്റിക്കറുണ്ട്, അല്ലെങ്കിൽ ചെറിയൊരുണ്ട്. ഞാൻ പറഞ്ഞു ഒരു കരിങ്കോടി കഴിഞ്ഞാൽ അവിടെ ഞാൻ ഇറങ്ങി വരുമ്പോൾ അവിടെ നിന്ന് നമ്മളെ വഴി നിന്ന് കാണാൻ എല്ലാ പോസ്റ്ററും മാറ്റണം. എല്ലാ നിങ്ങൾ അനുശോചനം വെച്ചിരിക്കുന്ന എല്ലാ വ്യക്തികളും കാണണം. ഒന്നും അവിടെ വേണ്ട, എനിക്ക് കാണാൻ വയ്യ. ഇന്ന് പറഞ്ഞിട്ട് നോക്കിയപ്പോഴേ ഈ ഒരു സാധനം ഉണ്ട് വെച്ചേക്കാം. ഞാൻ പറഞ്ഞാൽ അതും ആരെങ്കിലും എടുത്ത് മാറ്റി, എനിക്ക് വന്ന ഒരു വലിയ റോട്ടോട്ട് ഒന്നും മാറ്റാൻ പറ്റില്ല, അതിനൊന്നും മാറ്റം അവിടെ കാണുന്നു. പറഞ്ഞു ശരി മാറ്റാം, കുഴപ്പമില്ല. അവർ പറയണം മാറ്റാം. SFI പ്രവർത്തകനായി, SFI പ്രവർത്തകനില്ല, ഒരു പ്രവർത്തകനും ഇല്ല. ഈ സമയത്ത് ഞാൻ അത് പറയുന്നില്ല, നിലവിൽ ഏജൻസി വേണമെന്ന്. ആ ഏജൻസി ഇപ്പം തൃപ്തനല്ല എന്ന് എനിക്ക് ഒരാഴ്ചക്കകം തോന്നുകയാണെങ്കിൽ ഞാൻ പറയും. കാരണം ഇതുവരെയ്ക്ക് എല്ലാ കുട്ടികളും ഈ ചെയ്ത എല്ലാ കുറ്റവാളിയും കിട്ടിയിട്ടില്ല. അവരെല്ലാം സംരക്ഷിക്കുന്ന പാർട്ടിയാണ്, എനിക്ക് നല്ലവണ്ണം അറിയാം. അത് പോലീസിന്റെ കഴിവുകേടാണ് എനിക്ക് ഒറ്റയടിക്ക് പറയാൻ പറ്റില്ല. കാരണം അവർക്ക് പ്രൊസിഷൻ കാണും, അത് പിടിക്കാൻ നോക്കട്ടെ. ഇപ്പൊ ഗവർണർ ഇന്ന് വന്നിട്ട് ഉറപ്പ് വന്നിട്ട് പോയി, ഉടനെ തന്നെ എല്ലാവരും പോയിട്ട് ഒരു ധൈര്യമായി കിടി നമുക്ക് അന്വേഷിക്കും. അപ്പൊ ഇങ്ങനെ അവരെല്ലാവരും ഉറപ്പ് തരുമ്പോൾ എന്റെ ഇഷ്ടത്തിന് തന്നെ പെട്ടെന്ന് ഒരു തൃപ്തനല്ല എന്ന് ഞാൻ പറയുന്നില്ല. ഇപ്പോഴും വിശ്വാസമുണ്ട്, തൃപ്തനാണോ ഇല്ല അല്ലെങ്കിൽ പോലും ഞാൻ എനിക്കിപ്പോഴും ആ DYSP എനിക്ക് വിശ്വാസമുണ്ട്. പുള്ളി നമുക്ക് പൂർണ്ണ സപ്പോർട്ട് തന്നിട്ടുണ്ട്, ചെയ്യുമെന്നാണ് എന്റെ വിശ്വാസം.